നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഴിയോരത്തിലേക്കും മിഴിയോരത്തിൻ്റെ സെഗ്മെൻ്റ് ആയിട്ടുള്ള സദസ്സിലേക്കും സ്വാഗതം. ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ സെഗ്മെൻ്റ് ആണ് അല്ലേ സദസ്സ്? എല്ലാവർക്കും അറിയാം, കാരണം ഇത്ര നാളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റംദാൻ കരീം ടു ആൻഡ് ആൻഡ് ഓൾ. ശരിക്കും നമ്മൾ വ്രതശുദ്ധിയുടെ മറ്റൊരു ദിവസത്തിലേക്കും കൂടെ കടന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിമിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഇന്നത്തെ ഗെയിമിലെ വിന്നറിന് കിട്ടാൻ പോകുന്ന പ്രൈസിനെ കുറിച്ച് പറയാം. മറ്റൊന്നുമല്ല, കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുഡ് കൂപ്പൺ ആണ് ഇന്നത്തെ പ്രൈസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഫാമിലിയോ ആയിട്ട് ഇഫ്താർ വിരുന്നിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കേഷനൊക്കെ പോയി എന്താ പറയുക, ആഘോഷിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാലിക്കറ്റ് പാരഗനാണ് ഈ ഫുഡ് കൂപ്പൺ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിന്നറിന് കിട്ടാൻ പോകുന്ന പ്രൈസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഗെയിമിനെ കുറിച്ച് പറയാം അല്ലേ. എളുപ്പമുള്ളൊരു ഗെയിം തന്നെയാണ്, കാരണം അധികം നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ കൂടി ഒത്തിരി ഒത്തിരി പാട്ടുകാരുണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ടായിരിക്കും. എനിക്കും ഉണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി സിംഗേഴ്സ്. അപ്പോൾ ഈ സിംഗേഴ്സ് പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇന്ന് നമുക്ക് വേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഗെയിമാണ്, അതുകൊണ്ട് തന്നെ ഒട്ടും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒത്തിരി, അതായത് ഒരു സിംഗറിൻ്റെ പേര് ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു തരും. ആ സിംഗർ പാടിയിട്ടുള്ള പാട്ടുകൾ, മലയാളം ഫിലിം സോങ്സ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഒത്തിരി പഴയ പാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വെരിഫൈ ചെയ്തിട്ട് പറയുന്നതാണ്. ആ സമയത്ത് കൗണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ബാക്ക്, എന്താ പറയുക, നമ്മുടെ മിഴിയോരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രൂ ഇവിടെ റെഡിയാണ്. ആ പാട്ട് അദ്ദേഹം പാടി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൗണ്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗെയിം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന രണ്ട് നമ്പറിൽ വിളിക്കാം, ഇഷ്ടമുള്ള ഒരു നമ്പറിൽ വിളിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒത്തിരി സിംഗേഴ്സിൻ്റെ പഴയതും പുതിയതുമായിട്ടുള്ള സിംഗേഴ്സ്, പഴയ സിംഗേഴ്സ് അങ്ങനെ പറയുന്നില്ല, എല്ലാ സിംഗേഴ്സിൻ്റെ പേര് തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പാടിയിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് വേണ്ടത്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാത്? മായയാണ്. മായയാണ്. മായ ചേച്ചി, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? ആണോ? ഒട്ടും കേൾക്കുന്നില്ല. ഈശ്വര, അതെന്ത് പറ്റിയാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ ടിവിയുടെ അടുത്ത് മാറി നിൽക്കണം കേട്ടോ, ടിവിയിൽ ശ്രദ്ധിക്കരുതേ. ഓക്കെ, അപ്പൊ ബെന്യാജി ഒക്കെ എന്ത് പറയണു? സുഖായിട്ടിരിക്കുന്നോ? തയ്ക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും ബാങ്കിന്റെ അടുത്ത് ഞങ്ങളുടെ അന്വേഷണം പറയാ. സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഗെയിമിലേക്ക് കടക്കാലോ അല്ലേ. അപ്പൊ ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചേച്ചി എനിക്ക് പാടി തരേണ്ടത് നമ്മുടെ എന്താ പറയാ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ നമ്മുടെ ആരാണ്, ജയചന്ദ്രൻ, പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള പാട്ടുകളാണ് നമുക്കിന്ന് പാടി തരേണ്ടത്. പാടിക്കോളൂ. അങ്ങനെയൊന്നുമില്ല, ചേച്ചിക്ക് അറിയാവുന്ന പാട്ട്, നിർത്താറാവുമ്പോ ഞാൻ പറയാം. ജയചന്ദ്രൻ പാടിയിട്ടുള്ള പാട്ട് അടുത്തത് പാടിക്കോളൂ. പിന്നെ മഞ്ഞലയിൽ കഴിഞ്ഞ പിന്നെയുണ്ടല്ലോ ഒരു, അല്ല അടുത്ത പാട്ട് ആലോചിച്ചോളൂ. വേഗം വേണം കേട്ടോ, ഒത്തിരി ഗ്യാപ്പ് വരുമോ. എന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ല എന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട് അറിയാമോ? അതെ, വർഷം കുട്ടിയുള്ള പാട്ട് ഏതാ? ആലോചിച്ചു നോക്കൂ. അയ്യോടാ, അപ്പൊ ക്ലൂ വെറുതെ പോയി. അല്ല, അതൊന്നുമല്ല. അത് കറക്റ്റ് തന്നെയാണ്. ശരി, ഇനി ഓക്കെ, അത് ജയചന്ദ്രൻ പാടിയ പാട്ടാണ് അല്ലേ. ഓക്കെ, ഫൈൻ. നമ്മള് ഇതിലുണ്ട് നിറം എന്ന് പറഞ്ഞ ചിത്രത്തില് ഒരു പാട്ടുണ്ട് കോളേജിലൊക്കെ. പ്രായം തമ്മിൽ മോഹം നൽകി, അതെ അല്ലേ, കറക്റ്റ് ആണ് കേട്ടോ.
അപ്പോ ഇനി ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതേ പാടിയിട്ടുള്ള എല്ലാ സിനിമയും പറഞ്ഞു തരട്ടെ. അത് പറ്റില്ല, വേഗം വേണം, വേഗം ഓർത്തെടുക്കൂ. വിട്ടേക്കാം, കുഴപ്പമില്ല. എന്തായാലും അഞ്ചു പാട്ട് പാടിയിട്ടോ, അഞ്ചെണ്ണം പാടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിനേക്കാളും കൂടുതൽ ആരെങ്കിലും പാടുമോ, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അയ്യോ, പണിതീരാത്ത വീട്ടിലെ പാട്ട് ഇതായിരുന്നു, സുപ്രഭാതം. ആ, നീലഗിരിയുടെ ആ പാട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, പണിതീരാത്ത വീട്ടിലെ പാട്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ ഞങ്ങൾ കൗണ്ട് ചെയ്യുന്നു, ആറ് പാട്ട് കേട്ടോ. ആ, സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം, ഇനിയും വിളിക്കാം കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും മായി ചേച്ചി ആയിരുന്നു ജയചന്ദ്ര സാറിന്റെ പാട്ടുകളാണ് നമുക്ക് പാടിത്തന്നത്. അഞ്ചെട്ടാണ് കറക്റ്റ് പാടിയത്, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് കോളർ എന്നുള്ള നിലയിലൊരു ചെറിയൊരു കൺസിഡറേഷൻ കൊടുക്കുകയാണ്. ആറ് പാട്ട് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത കോളിലേക്ക് നമുക്ക് കടക്കാൻ തോന്നുന്നു. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരത്? ആതിരയാണ്. ആതിര, നമ്മൾ ഇന്നലെ വിളിച്ച ആതിരയാണോ? ഓക്കെ, അപ്പൊ ഇന്നലെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് എന്താ പറയാ, വിൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ആതിര എനിക്ക് ചെയ്യുന്നത് ഒരു പുതിയൊരു സിംഗറാണ് കേട്ടോ, അതായത് ജോൽസ്ന പാടിയിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് പാടിത്തരേണ്ടത്. അതെ, ജോൽസ്ന. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞുതരാം. മനസ്സിനക്കരയിൽ ഒരു പാട്ടുണ്ട്, യേശുദാസും ജോത്സ്നയും കൂടെ പാടിയ ഒരു പാട്ട്. അതുപോലെ തന്നെ പുലിവാൽ കല്യാണത്തിൽ ഒരു പാട്ടുണ്ട്. കറക്റ്റ് ആണ്. ഇനി ഓക്കെ, ഇതാരാ ഹെൽപ്പ് ചെയ്യണത്? വേറെ ആളുണ്ട് അല്ലേ? അപ്പൊ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ബിൽഡിംഗ് മൊത്തം ഇരുന്ന് ട്രൈ ചെയ്യാണെന്ന്. ആണോ? ഓക്കെ, ഇനി വേഗം പറഞ്ഞോളൂ, സമയം കളയണ്ട. ഓക്കെ, ഇനി അതിലെവിടെയാ ഫീമെയിൽ വോയിസ്? അത് വിധു പ്രതാപ് അല്ലേ പാടിയത്? അതിലുണ്ടോ? ജോത്സ്ന ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവൂ. നോക്കട്ടെ, ഞാൻ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പറയൂ. അത് കറക്റ്റ് ആണ്. വേറെ ക്ലൂ തരാലോ, നോട്ട്ബുക്കിൽ ഒരു പാട്ടുണ്ട്. വെട്ടത്തിലെ പാട്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പാട്ട് ഞങ്ങൾ കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, ഇപ്പോഴത്തെ ഒരു ഹൈസ്റ്റ് സ്കോർ ആണ്. പക്ഷെ നമുക്ക് ഇനിയും കോളേഴ്സ് ഉണ്ട്, അവരാരെങ്കിലും ഇതിനേക്കാളും കൂടുതൽ പാടുമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ആതിരയായിരുന്നു, ആതിര ചേച്ചി ആയിരുന്നു നമ്മളെ വിളിച്ചത്. അപ്പൊ മായി ചേച്ചി സെറ്റ് ചെയ്ത് വെച്ച സ്കോർ ആയിട്ടുള്ള ആറിനെ മറികടന്നു അല്ലേ, ഒരു മൂന്ന് പാട്ടും കൂടെ കൂടുതൽ പാടി. ഇനി പാടുത്ത ആളെ എത്ര പാടുന്നു എനിക്ക് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം, ഇതാരത്? നമസ്കാരം, മീര. മീര, മീര എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കരാമേന്ന്. കരാമേന്നാണ്. മീരയുടെ ശബ്ദം എനിക്ക് നല്ല കേട്ടുപരിചയുണ്ട്, മുമ്പ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അന്ന് വിന്നർ ആയിരുന്നോ? ആയിട്ടില്ല. ഓക്കെ, അപ്പൊ മീര, മീരക്ക് ഞാൻ തരുന്നത് എളുപ്പമുള്ള ആണ് കേട്ടോ. ഇന്നത്തെ ഗെയിം എന്താണെന്ന് മനസ്സിലായില്ലേ? ട്രൈ ചെയ്തോളൂ, കുഴപ്പമില്ല. മീര എനിക്ക് ചെയ്തു തരേണ്ടത്, അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറാണ് മൃദുല വാര്യർ. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ മലയാളത്തിൽ പാടിയിട്ടുള്ള കുറച്ച് നല്ല പാട്ടുകൾ പാടിത്തരണം, മലയാളം ഫിലിം സോങ്സ്. പാട്ടുകളുണ്ട് കേട്ടോ, ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്.
നമ്മുടെ കളിമണ്ണില് പണ്ട്. പിന്നെ കൊഴപ്പില്ല, പാടാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞു. പിന്നെ ഇത് ഒരു വാക്കും ബിഗ് ബിയിലെ ഒരു വാക്കും മിണ്ടാതെ. ഓക്കെ. പിന്നെ പട്ടം പോലെ മഴയെ മഴയെ തൂമഴയെ, കറക്റ്റ് ആണ്. ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. പിന്നെ ഗോളിലെ ഓ മറിയ, ഓ മറിയ. പിന്നെ പിന്നെ 916 ഗോൾഡ്, അങ്ങനെ ഒരു മൂവിയിലെ ഒരു പാട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖത്തിനകത്ത് ഈ മിഴികളിൽ? അതും കറക്റ്റ് ആണ്. പിന്നെ ഇതാരാ പറഞ്ഞിരുന്നത്? ഇവിടെ എന്റെ ഒരു ചേച്ചി ഉണ്ട്, ഭയങ്കര പാട്ടുകാരിയാ. ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. പിന്നെ മുഖം മൂടികളിനകത്ത്, മുഖം മൂടികളോ, അതേത് ഫിലിം? മുഖം മൂടികൾ പി ജയചന്ദ്രനും മൃദുല വാര്യറും കൂടെ പാടിയതാണ്. ഇത് ചേച്ചി പറഞ്ഞു തരുന്നതൊന്നുമല്ല, ഇവിടെ നോക്കി വായിക്കുന്നതാണ്. അല്ല ചേച്ചി, ചേച്ചി കണ്ടുപിടിച്ചിട്ട് തരുന്നു. ചേച്ചി കണ്ടുപിടിച്ചു തരുന്നു, നമ്മളത് നോക്കി വായിക്കുന്നു അല്ലേ. ഓക്കെ പറഞ്ഞോളൂ. ശരിക്കും ഞാൻ പാടിക്കേണ്ടതാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ മുഖം മൂടികളിനകത്ത് പറയാതെ ബാക്കി, പറയാതെ ബാക്കി. ഓക്കെ ഈശ്വര, ഈ മുഖമൂടികളൊന്നും അല്ലാതെ നമ്മള് കേട്ട് പരിചയിച്ച ഒത്തിരി പാട്ടുകളുണ്ട് മൃദുല വാര്യർ പാടി ഹിറ്റാക്കിയത്. നല്ലൊരു പാട്ടല്ലേ ഷഹബാസ് അമനൊക്കെ കൂടെ പാടിയത്? ഷഹബാസ് അമന്റെ കൂടെ പാടിയൊരു പാട്ടുണ്ട് നമ്മുടെ വൈശാഖിന്റെ ഫിലിമിലെ പാട്ട്. വൈശാഖ് ഡയറക്ട് ചെയ്തൊരു മൂവിയിലെ പാട്ട് അറിയാമോ? തുടക്കം മാംഗല്യം ഒന്നുമില്ല, വെറുതെ പറയരുത്. ഓക്കെ, അപ്പൊ എന്തായാലും മീര 7 പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ പാട്ട് ഏതാന്നറിയോ? വിശുദ്ധൻ എന്ന് പറഞ്ഞ മൂവി കേട്ടിട്ടുണ്ടോ? അതിലെ ഒരു പാട്ടില്ലേ, ഒരു മേടു തീരിയുടെ ആ പാട്ട്, അത് തന്നെ. അതൊക്കെ പറയാതെ ഈ മുഖംമുടിയിലെ പാട്ട് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അതെല്ലേ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ അല്ലേ? അതെ. അപ്പൊ എന്തായാലും 7 പാട്ട് പാടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. താങ്ക് യു മീര, താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും മീര നമുക്ക് പാടി തന്നിരിക്കുന്നത് 7 പാട്ടുകളാണ്. അപ്പോ അതിന് മുമ്പ് വിളിച്ച ആതിരെ ഇപ്പോഴും 9 എന്നുള്ള ഹൈസ്റ്റ് സ്കോറിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരത്? സ്വാതിയാണ്. സ്വാതിയാണ്. സ്വാതി എവിടുന്ന് വിളിക്കുന്നു, സ്ഥലം ഒന്നും കൂടെ പറയൂ സ്വാതി. ഓക്കെ ഓക്കെ. അപ്പൊ സ്വാതി, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? മോന്റെ പേരെന്താ സ്വാതി? അമോക്. അമോക്. എന്താ ഇതിന്റെ അർത്ഥം, എന്താ മീനിങ് എന്താ പാട്ടിന്റെ? അതെ അതെ, അതിന്റെ ഒരു പര്യായി ആയിട്ട് വരും അല്ലേ. ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ സ്വാതി. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. സ്വാതി എനിക്ക് ചെയ്തു തരേണ്ടത് ഇതുപോലെ തന്നെ ഒരു പുതിയൊരു സിംഗർ ആയിട്ടുള്ള മഞ്ജരി ഉണ്ടല്ലോ, മഞ്ജരി. മഞ്ജരി പാടിയിട്ടുള്ള മലയാളം ഫിലിം സോങ്സ് പാടി തരണം. ഇനി ഉണ്ടല്ലോ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു പാട്ടുണ്ട് ഇതുപോലെ തന്നെ. ആ തന്നെ, മീന, മമ്മൂട്ടി. അല്ലെങ്കിൽ വേണ്ട, അച്ഛൻ്റെ അമ്മയിലും ഒരു പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട്. അതിൽ തന്നെ വേറൊരു പാട്ടുണ്ട് അറിയോ? അല്ലെങ്കിൽ പിന്നെ ഏതാ പറയാ, പൊന്മുടി പുഴയോരത്ത് അതിലൊരു പാട്ടുണ്ട്. എന്നാ ഞാൻ പറയില്ല, ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുമ്പോ ആ കൺഫ്യൂഷൻ ആയി പോവാൻ തോന്നുന്നു. ആലോചിക്കൂ, ആലോചിക്കൂ. അയ്യോ അങ്ങനെ പറയില്ലേ, പൊന്മുടി പുഴയോരത്തിലെ പാട്ട് വിജയ് യേശുദാസും അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ
കിട്ടുന്നില്ല. ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഇങ്ങനെ രണ്ടിടത്തിലൊന്നും നിർത്തല്ലേ സ്വാതി. ഉറുമിയിലൊരു പാട്ടുണ്ട്, ഉറുമി എനിക്ക് വിഷമമാണ് പറയാണ്ടിരിക്കുമ്പോ. അതെ അതെ അതെ, അത് കറക്റ്റ് ആണ്. ഇനി ഇനി അറിയാമോ? ഇതാ കേക്കണില്ല. ഏതാണ്? പോസിറ്റീവില് അല്ലേ? ആ ഓക്കെ ഓക്കെ. ഒരിക്കൽ നീ പറഞ്ഞു ആ പാട്ടല്ലേ? ആ ഓക്കെ. അതും കൂട്ടാണ്. ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും മൊത്തം കൺസിഡറേഷൻ ആയിട്ട് പോയി. കുഴപ്പമില്ല, അടുത്തത് പറഞ്ഞോളൂ. ഒരിക്കൽ ഇനി അറിയാമോ സ്വാതി? ഇല്ല, പെട്ടെന്ന് ചോദിച്ചപ്പോ. അതെ, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചോദിച്ചപ്പോ ആകെ കൺഫ്യൂഷൻ ആയി പോയി. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ബാബയുടെ അടുത്ത്. ബാബയ്ക്ക് എത്ര വയസ്സായി അമ്മൂക്കിന്? 1.5 വയസ്സ് കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബാബയെ കേട്ട്. ഓക്കെ സ്വാതി, താങ്ക് യു സോ മച്ച്. അപ്പൊ സ്വാതിക്ക് അങ്ങനെ മഞ്ജരിയുടെ ഒത്തിരി പാട്ടുകൾ ഉണ്ടായിരുന്നു. ചിലപ്പോ സ്വാതി തന്നെ പറഞ്ഞു പെട്ടെന്ന് വിളിച്ച കാരണം ഒന്നും കിട്ടുന്നില്ല എന്ന്. 4 പാട്ടേ പാടാൻ പറ്റിയുള്ളൂ. ആതിരയ്ക്ക് 9 പാട്ട് എന്നുള്ള സ്കോർ ഇപ്പോഴും തുടരാണ്. നമുക്ക് നമ്മുടെ അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, ഹലോ, ഇതാരത്? പേരൊന്നും കൂടെ പറയോ. രതി. ആ, രതി ചേച്ചിയാണ് അല്ലേ? ഞാൻ പതുക്കെ സംസാരിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് പേര് ക്ലിയർ ആയില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ചേച്ചി നമുക്ക് ഗെയിമിലേക്ക് കടക്കാം, കാരണം സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. രതി ചേച്ചി, എനിക്ക് ചെയ്ത് തരേണ്ടത് ശ്വേത മോഹൻ, അതായത് നമ്മുടെ സുജാത മോഹന്റെ മകളായിട്ടുള്ള ശ്വേത പാടിയിട്ടുള്ള പാട്ടുകൾ, മലയാളത്തിൽ പാടിയിട്ടുള്ള പാട്ടുകൾ ഒന്ന് പാടിത്തരണം വേഗം. ശ്വേത മോഹൻ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ? എന്നാ ഞാൻ മാറ്റിത്തരാം. നിവേദ്യത്തിലെ പാട്ട്, ഒരു ഡിവേറ്റ് സോങ്. നിവേദ്യത്തിലെ ഭാമ, വിനു മോഹൻ ഒക്കെ അഭിനയിച്ച ഒരു പാട്ട്, രാധേ ഇൻ രാധേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഷോ ഒന്ന് ആലോചിച്ച് നോക്കൂ വേഗം. അതൊരു പാട്ടാണ്. പിന്നെ വിനോദയാത്രയിൽ ഒരു പാട്ടുണ്ട്, നമ്മുടെ മീര ജാസ്മിനും ദിലീപ് ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഫിലിം, അതും അറിയാം. പാട്ടിന് ആ ഒരു തുടക്കം കിട്ടുന്നില്ല അല്ലേ? ഷോ. പിന്നെ ഉറുമിയിൽ ഒരു പാട്ടുണ്ട്, അറിയാമോ ചേച്ചി? അറിയുന്നില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്നാ അടുത്ത കോളിലേക്ക് കടക്കട്ടെ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കാം കേട്ടോ. ചേച്ചിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി, അത് കാരണം ഒന്നും പറയാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്ത കോളിലേക്ക്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് കോളറാണ്. ഇനി പുള്ളിക്കാരനും കൂടെ നോക്കിയിട്ട് ആള് 9 പാട്ടിന് കൂടുതൽ പാടുകയാണെങ്കിൽ ആളായിരിക്കും വിന്നർ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിന്നർ ആദരയായിരിക്കും. നമുക്ക് നോക്കാം, ലാസ്റ്റ് കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരത്? ഞെട്ടിച്ചു കളഞ്ഞുലോ. ഷോ, അല്ല ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയാ, ഭയങ്കര ശബ്ദമായിപ്പോയി. പക്ഷെ ഇവിടെ ഉറക്കിയാ കേട്ടത്, അതുകൊണ്ടാ. എവിടുന്ന് വിളിക്കണ? സ്ഥലം ഒന്നും കൂടെ പറയാമോ? ദുബായ് എന്നാണ്. ആഹാ, പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ? പുതിയ പാട്ടുകളാണോ പഴയ പാട്ടുകളാണോ കൂടുതൽ കേൾക്കാറ്? ഒരു മിഡിൽ റേഞ്ചിലൊക്കെ ഉള്ള പാട്ടുകൾ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ എനിക്ക് ഇന്ന് ചെയ്ത് തരേണ്ടത് ലാസ്റ്റ് കോളറല്ലേ, അതുകൊണ്ട് എളുപ്പമുള്ളതായിക്കോട്ടെ. നമ്മുടെ മലയാളത്തിലെ ശ്രേയാ ഘോഷാൽ പാടിയിട്ടുള്ള പാട്ടുകൾ പാടിത്തരണം. അതെ അതെ, ഒത്തിരി പാട്ടുകൾ ഉണ്ട്, അറിയില്ല എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, ബനാറസിലെ പാട്ടുകൾ അതിൽ 1-2 എണ്ണം ഉണ്ട്. ബനാറസ്, അതെ. അയ്യോ, പിന്നെ
ആലോചിക്കാം ആലോചിക്കാം, സമയമില്ല. പിന്നെ നീലത്താമരയിൽ ഒരു പാട്ടുണ്ട്, പുതിയ നീലത്താമര. അതെ, കറക്റ്റ് ആണ്. ഇനി ഇനി പോരട്ടെ. ആ അത് കറക്റ്റ് ആണ്. അടുത്ത കറക്റ്റ് ആണ്. പിന്നെ അത് എന്താണ്, ഏതാ പാട്ട്? പിന്നെ ജൂലിയിലെ സെക്കൻഡിലൊരു പാട്ടുണ്ടല്ലോ, ഏതാ? ജൂലിയിലെ ഉവ്വ്. അതെ അതെ അതെ, അതാണ് ബനാറസിലെ പാട്ട്. ഇപ്പൊ കറക്റ്റ് ആയി. ഇനി ഈ ജൂലിയിലെ പാട്ട് ഏതാന്ന് അറിയാമോ? രാത്രിയിൽ നമ്മൾ കാണുന്ന സാധനം ആകാശത്ത്. ആ കറക്റ്റ് ആണ്, അത് കറക്റ്റ് തന്നെ, കറക്റ്റ് തന്നെയാ. പാട്ടിന്റെ പാലാടിയില് ശ്രേയ ഘോഷല് പാടിയ പാട്ടുണ്ടോ? കറക്റ്റ് ആണ്. അത് പറഞ്ഞു, അത് പറഞ്ഞു. കണ്ണോട് കണ്ണോരം കറക്റ്റ് ആണ്. ഇനിയും ഇനി ക്ലൂവോ? ഇപ്പൊ എന്താന്നറിയോ എന്തായിരിക്കണേ? ഇപ്പൊ രണ്ടുപേരും ടൈ ആയിട്ട് നിക്കാണ്. ഷോ, ഞാൻ എന്താ ചെയ്യാ? ആ അതെ, ഓക്കെ, ഇപ്പൊ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ മിനി ചേച്ചി, അങ്ങനെ നമ്മള് ലാസ്റ്റ് കോളർ ആയിട്ട് 10 പാട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിന്നർ തന്നെയാണ് കേട്ടോ. ഞാൻ അപ്പൊ നേരിട്ട് തന്നെ അനൗൺസ് ചെയ്യാണ്, കാലിക്കറ്റ് പാരഗൺ സ്പോൺസർ ചെയ്യുന്ന. ആണോ ഈശ്വര? അപ്പൊ രണ്ട് ഗിഫ്റ്റ് ആയല്ലോ എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും ഇന്ന് കാലിക്കറ്റ് പാരഗൺ സ്പോൺസർ ചെയ്യുന്ന ഫുഡ് കൂപ്പൺ ആണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ നമ്മുടെ സദസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ വിന്നർ. കാലിക്കറ്റ് പാരഗൺ സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുഡ് കൂപ്പൺ ആണ് കിട്ടാൻ പോകുന്നത്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ നാളെ നമുക്ക് സദസ്സിലൂടെ ഇതേ സമയം വീണ്ടും കാണാം. അപ്പൊ എന്തായാലും റംദാൻ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആയിട്ട് NTV ഞാൻ എല്ലാ ദിവസവും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ന്യൂസ് റൗണ്ട് അപ്പ് ആണ് വരുന്നത്. അതിനുശേഷം 3:30 to 4:30 അറബിക് ലേണിംഗ് ക്ലാസ്, ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി NTV ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസായിട്ട് NTV നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് നാളെ ഇതേ സമയം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.